നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ ഡെർബിയിൽ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് തരിപ്പണമാക്കി. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് സിറ്റി നേടിയിരിക്കുന്നത്. ഇതോടുകൂടി യുണൈറ്റഡ് ഇപ്പോൾ ഈ സീസണിൽ കളിച്ച 10 കളികളിൽ പകുതിയും തോറ്റു നിൽക്കുകയാണ്. വളരെ പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് യുണൈറ്റഡ് വീണുപോയിരിക്കുന്നു. അവർക്കിപ്പോൾ 10 കളികൾ 5 വിജയം 5 തോൽവി, 15 പോയിൻ്റാണുള്ളത്, പോയിൻ്റ് ടേബിളിൽ 8th. സിറ്റി ആവട്ടെ 10 കളികളിൽ 24 പോയിൻ്റോടെ പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ 3rd സ്ഥാനത്താണ്. ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന മത്സരത്തിൻ്റെ 26th മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ എർലിംഗ് ഹാലൻഡാണ് സിറ്റിയെ മുന്നിലെത്തിക്കുന്നത്. ആ പെനാൽറ്റിക്കെതിരെ ചില വിവാദങ്ങൾ, അത് വാർ ചെക്ക് ചെയ്ത് കൊടുത്ത പെനാൽറ്റിയാണ്. എന്നിട്ട് പോലും ചില യുണൈറ്റഡ് താരങ്ങൾ മത്സരശേഷം അത് പെനാൽറ്റിയല്ല എന്ന തരത്തിൽ രംഗത്ത് വരികയുണ്ടായി. എറിക് ടെൻ ഹാഗ് പറഞ്ഞത് ആ പെനാൽറ്റിയാണ് കളി മാറ്റിമറിച്ചത്, പക്ഷേ അതിനെക്കുറിച്ച് ഞാനൊന്നും അധികം പറയുന്നില്ല എന്നാണ്. ഏതായാലും 26th മിനിറ്റിലെ ആ പെനാൽറ്റി ഗോളിലൂടെ സിറ്റി മുന്നിലെത്തുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലായിരുന്നു. 2nd പകുതിയിൽ 49th മിനിറ്റിൽ വീണ്ടും എർലിംഗ് ഹാലൻഡ് ഗോളടിക്കുന്നു, സിറ്റി 2-0 മുന്നിൽ. ഒടുവിൽ 80th മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിന് തന്നെ അസിസ്റ്റിൽ നിന്നാണ് ഫിൽ ഫോർഡിൻ്റെ ഗോൾ കൂടി പിറക്കുന്നത്. അതോടുകൂടി 3-0 തകർപ്പൻ വിജയമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ ഈസ് റെഡ് എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മാഞ്ചസ്റ്റർ ഈസ് ബ്ലൂ എന്ന് തന്നെ പറയണം. അതങ്ങനെ തന്നെ ഇനിയും ഒരുപാട് കാലം തുടരും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്ടോക്സ് വീണ്ടും എത്താം.